Season 2. ചെറിയൊരു സാന്ത്വനപ്പെടുത്തൽ കൊണ്ട് വലിയ സങ്കടങ്ങൾ മാറ്റാം. ചെറിയൊരു പ്രകാശ നാളം കൊണ്ട് വലിയ ഇരുട്ടിനെയും അകറ്റാം. ഈ വേദിയിൽ ഇവിടെ ഇതാ ചെറിയ പുഞ്ചിരി കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആകുലതകൾ മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ചെറിയ കാര്യങ്ങളിലെ വലിയ ചിരികളുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. ഓൺ സ്റ്റേജ് ഫാമിലി റൗണ്ടുമായിട്ട് എത്താൻ പോകുന്നത് കോമഡി സ്റ്റാർസിന്റെ സൂപ്പർ നാച്ചുറൽ സ്കിറ്റുകൾ പെർഫോം ചെയ്യുന്ന ടീം ചിരിക്കൊടുക്ക. ഇന്നലെ മുതല് നിങ്ങൾക്കൊക്കെ നന്മ പറയണേ നല്ല എന്തുവാ. അല്ല വേറൊരു കാര്യം പ്രാർത്ഥിക്കാറല്ലോ. അമ്മ ഈ സാരിയൊക്കെ ഒന്ന് മാറ്റിട്ട് വന്നേ. ഇവൻ എന്തോ തന്നെ വട്ടാ, ഞാനതിനെ ഇപ്പൊ വെറുതെ പോയി സാരി മാറുന്നത്. ആശുപത്രി വരെ പോണം. എന്ത് മക്കളെ നിനക്ക് വയ്യേ? എനിക്കല്ല, പിന്നെ അവളെ കൊണ്ട് ഗൈനക്കോളജിന്റെ അടുത്ത് വരെ ഒന്ന് പോണം. എന്തിന്? കഴിഞ്ഞ 8 വർഷമായിട്ട് ആശുപത്രി കേറി ഇടങ്ങ ഗൈനക്കോളജിനെ കാണാൻ. എന്നിട്ട് ഇപ്പൊ അവക്ക് രാവിലെ ഉണ്ടല്ലോ ഒരു ചരുവ നിറച്ച ചക്ക എടുത്ത് പുഴുങ്ങി അടിച്ചത്. പിന്നെ ഛർദ്ദിക്കാതിരിക്കോടാ, ഇവൻ എവിടെ കിടക്കുന്ന പോങ്ങൻ. ഞാനൊരു കാര്യം പറയാം, നിന്നെ കണ്ട് ഒരു ഉപയോഗം ഇല്ലല്ലോ. ഞാനേ ജ്യോത്സ്യനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങേര് വന്ന് കബഡി നിരത്തിയ നമ്മുടെ കുടുംബത്തിന്റെ ദോഷം എന്താണെന്ന് അങ്ങേര് പറഞ്ഞു. അമ്മ ചുമ്മാതിരിക്കുമ്പോ മന്ത്രവാദിമാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞുണ്ടാക്കും. എടാ നീ പറയുന്ന പോലെ അങ്ങേര് നിസാര മന്ത്രവാദി അല്ല, അങ്ങേര് പേര് കേട്ട ആളാ. നമസ്കാരം. നമസ്കാരം. ആരാ ഫോൺ വിളിച്ചേ? ഞാനാ വിളിച്ചത്. എന്താ പ്രശ്നം പറയൂ. അതെ, ഇങ്ങോട്ട് വന്നേ. പിന്നെ ജ്യോത്സനെ, 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഇതുവരെ കുഞ്ഞിക്കാല് കണ്ടിട്ടില്ല. ഭർത്താവ് ഇവിടെയാണോ ഗൾഫിലാണോ? ആരുടെ? ഭവതിയുടെ. എനിക്കല്ല, എന്റെ മോനാ നിക്കുന്നേ. ആണോ? കാര്യം ചോദിച്ചോട്ടെ. കബഡി നിരത്തിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലേ? ഇത് ടെസ്റ്റ് ട്യൂബ് അല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി തരാം. ഞാൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തരാം. പേരെന്താ പറഞ്ഞേ? മാധവിയമ്മ. മാധവിയമ്മ സമാധാനമായിരിക്കും, എല്ലാത്തിനും ഞാനൊരു പലഹാരം ഉണ്ടാക്കി തരും. അല്ല, പരിഹാരം ഉണ്ടാക്കി തരും കേട്ടോ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. എല്ലാവരും ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച്. എന്താ നാളെ? മൂലം നക്ഷത്രം. ഭവതിയുടെ നാളോ? പിക്കിൾ പോട്ട്. പിക്കിൾ പോട്ട്. ഭരണി, ഭരണി, അതിനാണ് ഈ പറഞ്ഞത്. ഭരണി മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക എന്റെ കുഞ്ഞെ. ഈ പഞ്ചാംഗത്തിൽ ഇല്ലാത്ത നാളൊക്കെ കൊണ്ടുവന്ന എനിക്ക് നോക്കാൻ അറിഞ്ഞൂടാ. ഭരണിയും മൂലോ? ഓ, ഭരണിയും മൂലോ. അങ്ങനെ എന്ത് കൊന്തോ എന്തോ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമുക്ക് വീടിന്റെ വാസ്തു നോക്കി നമുക്ക് അങ്ങ് പോവാം. അപ്പൊ വീടിന്റെ ലക്ഷണത്തില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ദോഷം കുടുംബക്കാർക്കും ഉണ്ടാകും. ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നാലല്ലേ നോക്കാൻ പറ്റും. പ്രശ്നമുണ്ട് വീടിന്റെ വാസ്തുവിൽ, ഒരു പ്രശ്നമുണ്ട്. അഗ്നികോണിൽ ആരാ ബാത്റൂം പണിതേ? ഞങ്ങളല്ല, പണിക്കാര് പണിതത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അഗ്നികോണിക്ക് അക്കൂസ് പണിതാൽ എന്താണ് കുഴപ്പം? പൊള്ളും, ചറവറ പൊള്ളും.
കുടുംബത്തെ തീ അഗ്നിബാധ വരെ ഉണ്ടാകാം ആണോ അതുകൊണ്ട് ആ ദോഷം മാറ്റണം ആ ബാത്റൂം വെളിച്ചങ്ങ് മാറ്റണം അപ്പോൾ വീടിന്റെ ദോഷം അങ്ങ് മാറി കിട്ടും ജാതകം എടുത്തിട്ടുണ്ടോ ജാതകം എടുത്തിട്ടുണ്ടോ ഇല്ല ജാതകം എടുക്കണം അയ്യോ ജാതകം ഉണ്ടെങ്കിലേ നോക്കാൻ പറ്റൂ വേണ്ട ജാതകം ഉണ്ടെങ്കിലേ നമ്മൾ നോക്കാൻ പറ്റൂ അല്ല നാളെ വെച്ചോ നോക്ക് ആ നാളെ എന്താ പറഞ്ഞേ എന്ന് പറഞ്ഞേ മൂലം അപ്പോൾ പട്ടക്സ് വെച്ച് നമുക്കൊന്ന് നോക്കാം അയ്യോ അല്ല അപ്പോൾ മൂലം വെച്ച് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഏതാ പിക്കിൾ പോട്ടല്ലേ അപ്പോൾ ഈ രണ്ട് നാളുകൾ വെച്ച് നോക്കുമ്പോൾ അപ്പൊ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് നാളുകൾ തമ്മിൽ നോക്കുമ്പോ ഈ ബട്ടക്സിന് സന്താന ഭാഗ്യം കാണുന്നുണ്ട് പിക്കിൾ പോട്ടിനില്ല ഭരണി നക്ഷത്രത്തിൽ സന്താന ഭാഗ്യം കാണുന്നില്ല അയ്യോ അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും ജോൽസറേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പുരുഷന്റെ ജാതകം പറ്റ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഗണിച്ച് നോക്കാം ഞാൻ പറയുന്നോണ്ട് വേറൊന്നും തോന്നരുത് ഇല്ല ജോൽസരെ ഈ ജാതകക്കാരന് അതായത് ഈ നാളുകാരന് സന്താന ഭാഗ്യം ഉള്ളത് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു പുനർവിവാഹം കാണുന്നു ഒരു രണ്ടാം വിവാഹം കഴിച്ചാൽ അതിലൊരു കുട്ടി ഉണ്ടാകാൻ സാധ്യത കാണുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞതല്ല ഇത് പ്രശ്നവിധിയിൽ പറഞ്ഞതാണ് മാധവിക്കുട്ടിയമ്മ ഒന്ന് മനസ്സിലാക്കണം വണ്ടിക്കൂലിയെങ്കിലും തന്നിരുന്നെങ്കിൽ പോകാമായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മക്കളെ ഇവിടെ പറഞ്ഞത് കേട്ടിട്ടേ നിനക്ക് ഒരു വിഷമവും വരണ്ട നമ്മുടെ കുടുംബം രക്ഷപ്പെടാനല്ലേ ഈ കണ്ട സ്വത്തുക്കളൊക്കെ ആരനുഭവിക്കാനാ മക്കളെ അതുകൊണ്ടേ മക്കളൊന്ന് മനസ്സ് വെച്ചാ അവൻ വേറൊരു കല്യാണവും കൂടെ മോളൊന്ന് ആലോചിച്ചു നോക്കേ ഈ മുറ്റത്തൊരു കുഞ്ഞിക്കാലി കാണുന്നത് ഏട്ട് വർഷമായില്ലേ എന്റെ മക്കള് ഇങ്ങനെ ആശുപത്രി തോറും കയറി ഇറങ്ങി നടക്കുന്നു ഒരു കുഞ്ഞിക്കാലുണ്ടായാലേ അത് നിന്റെയും കൂടെ കുഞ്ഞല്ലേ മക്കളൊന്ന് ആലോചിച്ചു നോക്കേ അമ്മേ അമ്മ പറഞ്ഞിട്ടാണ് അവൾ ഇപ്പൊ എന്ന് പറഞ്ഞത് എടാ പിന്നെ എന്താണാ മാർഗം നീ ഒന്ന് സമ്മതിക്കുമ്പോ ആരെങ്കിലും വട്ടന്മാർ എന്തേലും പറഞ്ഞു അമ്മ എന്തിനാ ഇത് വട്ടല്ലടാ നീ ഒന്ന് ആലോചിച്ചു നോക്ക കഴിഞ്ഞ 8 വർഷമായിട്ട് നീ ആശുപത്രി കയറി ഇറങ്ങുന്നത് നീ ഒന്ന് സമ്മതിക്കും മോനെ അമ്മയല്ലേ പറയുന്നത് നിനക്ക് സമ്മതമാണോ സമ്മതമാണോ എനിക്ക് സമ്മതമാണ് ഐ ആം ഹാപ്പി എന്റെ പൊന്നു മോൻ നിങ്ങൾ വേറെ കല്യാണം കഴിക്കി ഒന്നുമില്ലെങ്കിൽ 8 വർഷമായില്ലേ കുട്ടികളില്ലാണ്ട് നിങ്ങൾ സമ്മതിക്കില്ലേ അമ്മയുടെ മോടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു പെണ്ണെ നോക്കി ഞാൻ കേട്ടാ പിന്നെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വന്നതിന് ശേഷം എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരുമായിരിക്കും ഉത്തരവാദി ഓക്കെ ആണല്ലോ ഓക്കെ അങ്ങനാണെങ്കിൽ ഞാനും ഓക്കെ എന്റെ കൂട്ടുകാരിയാ അശ്വതി 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 അപ്പൊ ഇത് ശരിയായില്ലെങ്കിൽ നമുക്ക് അടുത്ത അല്ല മക്കളെ ഇത് പിടിക്കേ വലത് കാലി വെച്ച് ഇങ്ങോട്ട് കേറി അങ്ങോട്ട് ചെന്നേ
അങ്ങനെ നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ ഈ കുടുംബത്തിൽ ആ സന്തോഷം വന്നെത്തി. ചേട്ടാ, ചേട്ടാ, ഡാഡി പെട്ടെന്ന് വാ. എന്താ ചേട്ടാ ഛർദ്ദിച്ചു? നമ്മളെ പ്രാർത്ഥന ദൈവം കേട്ടെന്നാ തോന്നുന്നേ. ഉമ്മച്ചി എഴുന്നു. അയ്യോ എന്റെ പൊന്നു മോളെ, ഒരു മിനിറ്റ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കാത്തു ഞങ്ങക്ക് സന്തോഷമായി മക്കളെ. ഹലോ ബിജു, ആ വണ്ടിയായിട്ട് പെടുന്ന കൂടി പറഞ്ഞേ, ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. പിന്നെ മാവേ കയറാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ വിളിച്ചോണ്ട് പറഞ്ഞേ, കുറച്ച് കണ്ണിമാങ്ങ വേണം. ഓക്കെ ഓക്കെ, ഇതെപ്പോഴും കാണുന്നാണല്ലോ. നീ എന്താ അടുത്ത് വിളിങ്ങി? നീ കാര്യം പറവണ്ണേ, നീ ചക്ക പുഴുങ്ങി തിന്നാ. ഇല്ല പിന്നെ നോനോ പറയുന്ന കാര്യം പറ, ആശുപത്രി പോണോ? രണ്ടു ഗുളി എടുത്തു കഴിച്ചിട്ട് കിടക്ക്. സത്യം? അയ്യോ മോനെ, നീ അറിഞ്ഞ അവള് ഗർഭിണിയാണെന്ന്? നീ അവളെ നോക്കാടാ, നീ ഇവളെ നോക്ക്. എത്രയും പെട്ടെന്ന് അവളുടെ അമ്മയെ വിളിച്ചു പറ. നീ വിളിച്ചു പറ, ഞാൻ വിളിക്കാം. ഹലോ, ഹലോ, ആ ലളിത, ആ പറ. വിശേഷമുണ്ട്? ഈ പ്രായത്തിലോ? എനിക്കല്ല, പിന്നെ ആരെന്ന് പറ? നിങ്ങളുടെ മകക്ക് വിശേഷം ഉണ്ടെന്ന്. ആണോ? ആ എത്രയും പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ഞാൻ എത്തി. എത്തി. അയ്യോ മോളെ, അയ്യോ എത്ര നാളായി മോളെ. അമ്മ ഹാപ്പി ആയി, വെരി വെരി ഹാപ്പി. ഇങ്ങോട്ട് മാറിയില്ലേ, ഇങ്ങോട്ട് മാറിയില്ലേ. ഞാനും വളരെ ഹാപ്പിയാണ്. എന്നാൽ ഇത്ര വൈകിയെങ്കിലും നീ പറ്റിച്ചു കളഞ്ഞല്ലോ. ഇങ്ങോട്ട് അങ്ങോട്ടിരിക്ക മോളെ, അധികം കുലിക്കരുത്. ഇങ്ങോട്ട്. ഇത് എന്തോന്ന് കോലം മോളെ ഇത്. അമ്മ തന്നെ എണ്ണ തേച്ചില്ലായിരുന്നോ? ഞാൻ സ്ഥിരം തേക്കുന്നോണ്ട് എന്നെ മുടി അടക്കുന്നുണ്ടോ? കോഴി കൊഴുന്നുണ്ട്. നീ ഒന്നും പറയണ്ട, ഇപ്പൊ തൃപ്തിയായല്ലോ. പുച്ഛമായിരുന്നില്ലേ പുച്ഛം? അതാ അതാ പറ എന്റെ മോള, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും, അറിയാം നിനക്ക്. പിന്നെ ഒരു കാര്യം പറയണ്ട എനിക്ക്. പിന്നെ മാതാകുട്ടിയമ്മേ, ഒരു ഗ്ലാസ് സംഭാരം എടുക്കൂ, 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 എടുക്കൂ. ആ ഞാൻ ഇരിക്കാം, എന്നെ ഇരുത്താനും നോക്കണ്ട. നീ പോയി പേപ്പറും പറഞ്ഞു എടുക്കും, കുറച്ച് മെനു വരാം. പോയിട്ട് വാ, പിന്നെ കാര്യങ്ങൾ നോക്കണം. എഴുതിക്കോളാം. പിന്നെ അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എന്തോ ചോദിച്ചോ ഞാൻ. ഇല്ലല്ലോ. ഈ മുടി വിൽക്കാണോ അതോ വേറെ വല്ലതും ആണോ? അടി ഒറിജിനൽ എന്നെ സംശയമുണ്ടോ എനിക്ക്? നിനക്കെന്ന് പച്ചമാങ്ങ, പുളി ഉള്ളത്, പുളി ഇല്ലാത്തത്. അത് കേട്ടിട്ടില്ലേ? ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പുളി ഉള്ളത് 20 കിലോ വേണം. 20 കിലോ എന്തോരമ്മ? പിന്നെ 20 കിലോ വേണ്ടേ? നീ അവിടെ എഴുതാൻ മട്ട്. അത് കഴിഞ്ഞിട്ട് വാളമ്പുളി, നീളം കൂടിയതും കുറഞ്ഞതും. അതിനമ്മ നീളം കൂടിയത് മാത്രം മേടിച്ചാ പോരെ അമ്മ. സമയത്ത് ഇവിടെ ഓടേണ്ട കാര്യമുണ്ടോ? പിന്നെ പാലും കുങ്കുമപ്പൂവും. കുങ്കുമപ്പൂ എന്തിന്? ഈ പാലിൽ കുങ്കുമപ്പൂ ഇട്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാ കുഞ്ഞിന്റെ നിറം എന്നെ പോലെയാവും. അത് വേണ്ട. ആ പിന്നെ ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് വാങ്ങിച്ചോണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, പെണ്ണിന്റെ കാര്യങ്ങൾ കറക്റ്റ് നോക്കിയില്ല എങ്കിൽ ഞാൻ എന്റെ മോളെ കൊണ്ട് അങ്ങ് പറക്കും. പറക്കല്ലമ്മ, പറക്കരുത്. മേളി ലൈൻ കമ്പി ഒക്കെ ഉണ്ട്. അയ്യോ അതിയെന്താ മാസം വേണ്ട, കാര്യങ്ങൾ നടക്കാം, പെട്ടെന്ന് പോയിച്ചോ. നമ്മൾ പറയേണ്ട അടുത്ത് പറയണ കാര്യങ്ങൾ. പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ തേച്ചു വന്നേ, ഇങ്ങനെ തേച്ചു വാ. നിനക്കിപ്പോ ഒരു കുഞ്ഞാവാൻ പോവേണ്. അത് മാത്രമല്ല, അവന് രണ്ടാമതൊരു പെണ്ണുണ്ട്. നീ അതിലൊരു കുഞ്ഞാവും, അപ്പൊ അവന്റെ സ്നേഹം പകത്തങ്ങ് പോവും. ഈ ഇരിക്കുന്ന സ്വത്തുക്കളൊക്കെ ആ കൊച്ചു കൊണ്ടുപോകും. പറഞ്ഞ മനസ്സിലായോ നിനക്ക്? അമ്മ അമ്മ വിചാരിക്കുന്ന പോലെ അല്ല, അവൾ എന്റെ അനിയത്തിയെ പോലെ. അവളൊരു പാവം കുട്ടിയാ അമ്മ. ഓ നീ പാവം കുട്ടി എന്ന് പറഞ്ഞെങ്കിൽ നിന്നോ, ഒന്നും നടക്കത്തില്ല. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. നീ എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ അവിടെ ഔട്ടാക്കിയാലേ പറ്റൂ.
നീ പറയുന്ന കേൾക്കാൻ ശരിയാ. ഒരു കാര്യം ചെയ്യാം, ആങ്ങളാരെ വിളിക്കട്ടെ. അയ്യോ, ആങ്ങളമാര് വന്ന ഇവിടെ മൊത്തം പ്രശ്നവും അടിയും ബഹളം ഒക്കെ ആവും. വേണ്ട, നമ്പർ പുറത്തു നിൽക്കുകയാണ്, അവരെ ചേർത്ത് വിളിക്കാം. വരട്ടെ, നീ പേടിക്കാനില്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. രണ്ടാമക്കളുണ്ടോ എനിക്ക്? വലിയ ഗുണ്ടാളെന്നും പറഞ്ഞോണ്ട് നടക്കുന്നു. ഇതൊന്നും ഇതുവരെ നിങ്ങൾ കളിപ്രായം കഴിഞ്ഞില്ലേ? അയ്യോ, അമ്മ കുഞ്ഞുവാവ് ഉണ്ടാവാൻ പോലെ. അപ്പൊ കുഞ്ഞുവാവ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചോണ്ട് വന്ന സാധനങ്ങൾ ആവത്തോ? ഗർഭിണി ആയല്ലേ ഉള്ളു, ഇനി 10 മാസം കഴിഞ്ഞ് അവള് പ്രസവിക്കും, അപ്പോഴേ കുഞ്ഞുവാവ് വരത്തുള്ളൂ. ഇപ്പൊ മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബഡ്ജറ്റൊക്കെ ഇറങ്ങിയത് അറിഞ്ഞായിരുന്നു. ഈ സാധനങ്ങൾക്ക് മൊത്തം വില കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇത് 10 രൂപ ഒക്കെ മേടിച്ചു, ഇനിയിപ്പോ 10 മാസം കഴിഞ്ഞ് മേടിക്കാൻ ചെല്ലുകയാണെങ്കിൽ ചിലപ്പോ 1000 രൂപയായി. അതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല. അതെന്തുവാടാ ആ വലത്തെണ്ണിരിക്കുന്ന? എന്തുവാ അതെന്ന് തോന്നുന്നു? എന്തോ പറഞ്ഞൂടെ കാര്യങ്ങൾ ഒരുപാട് വഷളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മ പറയമ്മ, നിന്റെ പെങ്ങൾ എവിടെ കൊണ്ടുവന്നില്ലേ? അവക്കൊരു കുഞ്ഞാവാൻ പോകുന്നു. രണ്ടാമത് വേറെ കൂടെ കൊണ്ടുവന്നല്ലോ. അവക്ക് കുത്തി തൊലി വെളുപ്പൊക്കെ ഉണ്ട്. കളിപ്പാട്ടം മേടിക്കണ? അതല്ലോ മണ്ടാകി, നീ എവിടെ കൊണ്ട് കേക്കുന്നേ? അത് വളർന്നു വരുമ്പം ഇതിന്റെ പകുതി വസ്തുക്കള് അങ്ങോട്ട് പോകും. എങ്ങോട്ടാ ഈ കുഞ്ഞിനെ? ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ കിട്ടിയ നിങ്ങൾ ആരാവും? മാമന്മാരെ നിങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് തൂക്കിക്കൊണ്ട് പോണം. ഉറപ്പായിട്ടും. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വേറെ ഒരു മാറ്റമില്ല. വാക്കാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ അവളെ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാ ചാക്കിനകത്താക്കുന്നു, നമ്മൾ അവളെയും കൊണ്ട് ഇവിടുന്ന് കറങ്ങുന്നു. ചാക്ക റെഡിയാക്കി വെക്ക് ചേട്ടാ. പാലെടുക്ക് ചേട്ടനെ. ആപ്പിളും എടുക്ക്. ആപ്പിളും ചേട്ടാ. ഓ എന്തോ, പാലെടുക്ക്. മാതളം എടുക്ക്. ഞങ്ങൾ കുളിക്കാറില്ല. ഇന്നൊരു വിശേഷ ദിവസം, ഇന്ന് കുളിക്കണം. ഞാനേ എണ്ണയും തോർത്തും സോപ്പൊക്കെ എടുത്തിട്ട് വരാം. പാല് കുടിക്കേ. ഈ പാവപ്പെട്ട കൊച്ചിനാണോ നമ്മള് ചാക്കി കെട്ടിക്കൊണ്ട് പോണോന്ന് പറഞ്ഞത്? ഇടതിരിക്കൊരു കാര്യം അറിയോ, നമ്മുടെ അമ്മടിക്കലും രാവിലെ നമ്മള് ചായ നോക്കിയാൽ നേരത്തെ എന്തോ പറയണത്, എടുത്ത് കുടിക്കണം അറിയുന്നു. ഇത് നോക്കിയ പാലും ആപ്പിളും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മെക്കച്ചു കേട്ട പാലും ആപ്പിളും തരുന്നത്. അല്ല, ഇവിടെ നമ്പർ ആണെങ്കിലോ? ശരിയാ, നമ്മളെ സഹോദരി അടിച്ചു കളഞ്ഞിട്ട് ഇവള് ഇവിടെ റാണിയായിട്ട് ചിലപ്പോ കഴിയാൻ വേണ്ടിയായിരിക്കും. നമ്മൾ പറയണതെല്ലാം ചിലപ്പോ ഒളിച്ചു നിന്ന് കേട്ടുകാണ്. ഇതിനകത്ത് ചിലപ്പോ അവള് വല്ലതും കലക്കിയിട്ടുണ്ടെങ്കിലാ. ബോളി, ഈ പാല് തന്ന കൈക്ക് തന്നെ നമ്മൾ കൊത്തുകൊടുത്തു. പിന്നെ വേറൊരു കാര്യം, അഥവാ അവള് കേറിയില്ലെങ്കിൽ ഈ ചാക്കിനകത്ത് നമ്മൾ പിടിച്ചു കയറ്റുന്നു. എന്നിട്ടും കേറിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് അവൾ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കണം. ചേട്ടന്മാരെ വരുന്നുണ്ട്. ചാക്കട് ചാക്കട് ചാക്കട്. അതെ, എനിക്ക് ചേട്ടന്മാരായിട്ട് ആരുമില്ല. അച്ഛൻ കൊച്ചിലെ മരിച്ചുപോയി. അപ്പൊ തല്ലി കിട്ടത്തില്ലെന്നുള്ള കാര്യം ഉറപ്പായി. അമ്മ കഷ്ടപ്പെട്ട എന്നെ ഇതുവരെ നോക്കിയത്. പിന്നെ ഈ കുടുംബത്തിൽ വന്നപ്പോ എനിക്ക് അമ്മയെ കിട്ടി, ചേച്ചിയെ കിട്ടി, ഭർത്താവിനെ കിട്ടി, വല്യേട്ടനെ കിട്ടി, കൊച്ചേട്ടനെ കിട്ടി. വല്യേട്ടനും കൊച്ചേട്ടനും അതാരാ? വല്യേട്ടൻ കൊച്ചേട്ടൻ. ചേട്ടന്മാര് ചെന്ന് കുളിക്കും. ബാത്റൂമില് ചന്ദന മണത്തിന്റെ ഒരു സോപ്പുണ്ട്, അതിൽ തന്നെ കുളിക്കണേ. ചേട്ടന്മാര് ചെന്ന് കുളിക്കും. അയ്യോ, പാല് കുടിച്ചില്ലേ? പാല് കുടിച്ചോളാം. കുടിക്ക ചേട്ടാ. അയ്യോ, സത്യമായിട്ട് കുടിച്ചോളാം, ഞാൻ പാല് കുടിച്ചോളാം. ഈ പാവക്കൊച്ചിനെയാണോ നമ്മൾ പിടിച്ചോണ്ട് റെയിൽവേ ട്രാക്കി കൊണ്ട് കളയേണ്ടത്? എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. നമ്മുടെ അമ്മച്ചി അമ്മച്ചി അങ്ങനെ കള്ളം പറഞ്ഞ് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറില്ല. അത് ശരിയാണ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇനി നമുക്ക് സെന്റിമെന്റ്സ് ഇല്ല, നമ്മൾ ഗുണ്ടകളാണ്, ഒന്നും നോക്കാൻ പാടില്ല. അവളെ ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോയിരിക്കണം. ഓക്കേ. ചേട്ടന്മാരെ കുളിച്ചില്ലേ?
ഞങ്ങള് കുറച്ച് നേരം ആയി. അപ്പൊ ഞാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ ടൗണിൽ പോയി മേടിക്കട്ടെ. ആളെയും പോണേണ് നല്ലത്. ചാക്കൊക്കെ ചാക്ക് പിന്നെ പഴക്കൊല കൊണ്ടുപോണ ഇവിടുന്ന് നമുക്ക് പഴിപ്പിക്കാൻ. ചേട്ടാ രണ്ടുപേരും ബീഫ് വാങ്ങിച്ചോണ്ടോ? ഞാൻ ബീഫ് കഴിക്കത്തില്ലല്ലോ. ചേട്ടന്മാർക്ക് കറി വെക്കണോ പൊരിക്കണോ? അയ്യോ പൊരിച്ചിട്ട് കറി വെച്ചാ മതിയേ. അവർക്ക് ബീഫ് കറി വെക്കാം. കറി വെക്കാം. പിന്നെ അളിയന്മാർ അടിക്കുന്ന കൂട്ടത്തിലാണോ? അവളെ ചോദിച്ചു നിങ്ങൾ അടിക്കൂ. അയ്യോ അയ്യോ അമ്മച്ചി പറഞ്ഞു ഈ പെണ്ണിനെ എടുത്ത് തട്ടിക്കൊണ്ട് പോണോന്ന്. പക്ഷെ ഞങ്ങളോട് ചോദിച്ചോട്ടാവുന്ന് ഞാൻ കരുതിയില്ലേ. അയ്യോ അളിയ ചവിക്കണേ, ഞാൻ പെങ്ങളോട് ചവിക്കണേ, പെങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ അമ്മയാണ് പറഞ്ഞത്. അമ്മ 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 അമ്മോ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ കല്യാണം കഴിച്ചേ. ആണോ ബാധ്യതയാണോ അവള്? എന്റെ കുഞ്ഞെങ്ങനെ എനിക്ക് ബാധ്യതയാവുന്നേ? അമ്മേ പറഞ്ഞു ഇവിടെ ചാക്കി കെട്ടി കൊണ്ട് കളയാൻ. അയ്യോ ഞാൻ പറഞ്ഞെന്നാ? ഇവര് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞ അയ്യോ ഈ അമ്മച്ചി അല്ല ഞങ്ങളുടെ അമ്മച്ചി, ഞങ്ങളെ പൊന്നമ്മച്ചി പറഞ്ഞു. മമ്മി 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 വിളിക്കണേ അവരെ ഇങ്ങോട്ട്. ഓ വിളി എന്നെ വിളിച്ചോടാ മക്കളെ. സമയത്ത് വല്ല കൊടുക്കണോടോ അതിന്? എന്താടാ കാര്യം പറയടാ. എന്റെ അമ്മയുടെ പ്രായം പിന്നല്ലാതെ പിന്നെ അവളുടെ അമ്മയും കൂടെ ആണ്. നീ വളച്ചൊടിക്കാത്ത കാര്യം പറയാത്തന്ന്. നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വിടാനായിട്ട്. അയ്യോ ദൈവമേ ഞാൻ പറഞ്ഞു 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 പറയോ അമ്മ ഇങ്ങോട്ട് ഭയങ്കരത്തേവാ പാലും പഴവും ആപ്പിളും എല്ലാം. ഞാൻ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ എന്നെ പോലെ ഒരു പെണ്ണല്ലേടാ അത്. ഞാൻ അങ്ങനെ പറയോ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു ഞാൻ കേട്ടത് എന്നോടും ഇവരോടും പറഞ്ഞു. അപ്പൊ എനിക്കിത് തന്നെ വേണോടാ? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത്? എനിക്കിത് തന്നെ എനിക്കിത് തന്നെ വേണം. എന്നെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തിയല്ലേ. പറയൂല രവിയുടെ അമ്മ അങ്ങനെ പറയൂല. ഞാൻ പോവാട്ടാ. എന്തോ ഈ കുടുംബ സന്തോഷമുള്ള കുടുംബ ഞാനായിട്ട് ഇവിടെ കലഹം ഉണ്ടാക്കാൻ പാടില്ല. ചേച്ചിക്ക് ഇപ്പോ ചേച്ചിയുടെ ലൈഫ് തിരിച്ചു കിട്ടി, സന്തോഷമായിട്ട് ജീവിക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട്. മോളെ നീ പോകരുത്. നിങ്ങൾ ഈ കുടുംബത്തിന്റെ വിളക്കാണ്. നിങ്ങളെ രണ്ടുപേരെ ഞങ്ങൾക്ക് വേണം. മോള് പോകരുത് കേട്ടാ. ആരാണ്ട് ഛർദ്ദിക്കുന്നത്? അവള് ഛർദ്ദിക്കുന്നു. ഡോക്ടറെ അടിച്ചപ്പം കൂട്ടത്തോടെ അടിച്ചോ. ഞാൻ വന്നപ്പോഴേ പറഞ്ഞതാ ഈ കാറിന്റെ സൈഡ് സീറ്റ് എനിക്ക് തന്നെ ഒന്ന്. സൈഡ് സീറ്റ് ഇരില്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കൂന്നാണ് ഛർദ്ദിക്കുന്നത്. വെള്ളം തളർന്ന് കൊടയാനായിട്ട്. അയ്യോ കൊട മക്കളെ ഞങ്ങളെ ആ പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാൻ കൊണ്ടുവന്ന ക്ലോറോഫോമാ. ഇനിയിപ്പോ ഒന്നര ആഴ്ച കഴിഞ്ഞിട്ട് ഈ ബോധം വീഴത്തു. അപ്പൊ അതാണ് പറയുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. നീ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ എന്താകും എന്നൊക്കെ നമുക്കൊന്നും അറിയണ്ടേ? എങ്ങും പോയേക്കരുത്. We'll be back after a very short break. ചിലർ സിരിപ്പാർ ചിലർ അഴുവാർ, നാൻ സിരിത്തു കൊണ്ടേ അഴുകിന്റെ. ഷക്കീല എന്ന അഭിനേത്രിയുടെ ഏറ്റവും രായ്ചേട്ടൻ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ഏതാണ്? ജീവിതം ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ ഈ വഴി മാത്രമേ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഷക്കീല ഒരു ചോദ്യം, ഒറ്റക്കിരുന്ന് കരയാറുണ്ടോ നീങ്ക? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ.
രാജേട്ടാ ടീം ചിരി കൊടുക്ക സർ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സംഭവം. പറയാതിരിക്കാം അയ്യ. അപ്പോൾ ഈ ഇത് സ്കിറ്റ് തുടങ്ങുമ്പോൾ തന്നെ അവിടുത്തെ വീട്ടിലെ ഇഷ്യൂ എല്ലാവർക്കും തന്നെ മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഒരു കുഞ്ഞിക്കാല് കാണാൻ. ജോത്സ്യൻ്റെ വരവൊക്കെ നല്ല എനർജി ആയിരുന്നു, നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. ആ ഏരിയയൊക്കെ നല്ല ഹ്യൂമറും വർക്കൗട്ട് ആവുകയും ചെയ്തു. ജോത്സ്യൻ്റെ പരിപാടികളും കബഡി നിരത്തുന്നതും അത് അവിടുത്തെ നിങ്ങളുടെ ഡയലോഗുകളുടെയൊക്കെ ഇമ്പ്രൂവൈസേഷനിലൊന്നും ഒരു കല്ലുകിടി ഉണ്ടായില്ല, വളരെ സ്മൂത്തായിട്ട് തന്നെ പോയി. പിന്നെ ആദ്യത്തെ ഭാര്യയുടെ അമ്മ ആംഗ്ലോ ഇന്ത്യൻ ലേഡി അവർ വന്നതിന് ശേഷം അതിനകത്തൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് അവർ പ്ലേ ചെയ്തിട്ട് ഇവരെ ഇവിടുന്ന് ഇറക്കാൻ വേണ്ടി അതൊക്കെ ഒരു തമിഴ് സിനിമയുടെ ക്ലൈമാക്സിലോട്ട് പോകുന്ന രംഗം പോലെ ആയിപ്പോയി. പക്ഷേ എന്നാൽ ഇതിനകത്തൊരു പ്ലേ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അതിന് ഈ പറഞ്ഞ മാതിരി എല്ലാവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ പോയി പിടിച്ച ട്രാക്കോ കറക്റ്റായിരുന്നു. ഇൻട്രസ്റ്റിംഗ് സ്കിറ്റ് തന്നെയായിരുന്നു. ക്യാപ്റ്റൻ ഇന്ന് ചിരിക്കുടുക്കയ്ക്ക് ഒപ്പം പെർഫോം ചെയ്ത ഷാബുവിനെയും അശ്വതീനെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് ജ്യോതിഷേട്ടാ. ചിരിക്കുടുക്ക സർ, ഇതൊരു സ്കിറ്റിനേക്കാളും ഒരു സീരിയലിന് പറ്റിയ ഒരു സ്റ്റോറി ലൈനായിരുന്നു. ഈ സ്കിറ്റ് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയതിൻ്റെ കാരണം എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. യഥാർത്ഥത്തിൽ വ്യക്തിപരമായി ഇങ്ങനെയുള്ള കുടുംബ പശ്ചാത്തലം ഉള്ള സ്കിറ്റുകളിൽ എനിക്ക് ഗുണ്ടയുടെ റോൾസൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഗുണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക, ഇത് പിന്നെ തട്ടിപ്പ് ഗുണ്ടകളായതുകൊണ്ട് കുഴപ്പമില്ല, അതുപോലും നന്നായിട്ട് പെർഫോം ചെയ്ത് ശരിയാക്കി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവള് ചോദിച്ചു നിങ്ങൾ അടിക്കും. അയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിത് സഹിക്കാനുള്ള ശക്തിയില്ല. അയ്യോ, എന്റെ പൊന്നളി എന്നോട് ക്ഷമിക്കണേ. എന്താ അയ്യോ, അമ്മച്ചി പറഞ്ഞ് ഈ പെണ്ണിനെ എടുത്ത് തട്ടിക്കൊണ്ട് പോണോ എന്ന്. ഏതായാലും ഹാപ്പി എൻഡിങ് ആണ്. അതിൻ്റെ ഒരു ഒരു ത്യാഗത്തിന്റെ ഒക്കെ എലിമെന്റ് ഉണ്ട്. ഇതേപോലെ നല്ല പാവം കുട്ടിയാണ്, അത് പരസ്പരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന ആ നന്മയുടെ സന്ദേശമൊക്കെ ഈ സ്കിറ്റിന് കുറച്ചുകൂടെ ഗ്രിപ്പിംഗ് ആക്കിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കുടുക്ക. റിമി, ടീം ചിരിക്കുടുക്ക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കൈയടി ടീം ചിരിക്കുടുക്കയ്ക്ക്. ആംഗ്ലോ ഇന്ത്യൻ അമ്മയായിട്ട് വന്ന നമ്മുടെ ഷാബു തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടാകും, കുറച്ച് ഇംഗ്ലീഷൊക്കെ മറന്നു പോയെന്ന് തോന്നുന്നു. പക്ഷെ മകള് ആ പാരമ്പര്യം അതേപടി നിലനിർത്തുന്നുണ്ട്. എനിക്ക് ഓമിറ്റണം, എനിക്ക് ഓമിറ്റണം, ഐ കാണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മളവർക്കും ഭയങ്കര സാധനമായിരിക്കുന്നു. പക്ഷേ നമുക്ക് എവിടെ വെച്ച് അശ്വതിയുടെ ഒരു പാവം തോന്നുന്നു. കാരണം പ്രസവിക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്തൊരു ഭാര്യയ്ക്ക് വേണ്ടി സമ്മതിക്കുന്നതും കല്യാണം കഴിക്കുമ്പോൾ ഇരുന്ന് കരയുന്നത് പോലെ കാണിക്കുമ്പോൾ നമുക്ക് എവിടെയോ ഒരു പാവം തോന്നുന്നു. അതുപോലെ വിജയകുമാരി ചേച്ചി ശരിക്കും ജീവിക്കുമായിരുന്നോ അമ്മയായിട്ടോ? അമൃതയോട് നമുക്ക് ആദ്യം ചെക്ക് വല്ലാത്തോളാന്ന് തോന്നുന്നു. പക്ഷെ അമൃതയുടെ നല്ല ഒരു ക്യാരക്ടർ, സ്നേഹം കൊണ്ട് എല്ലാവരും തോൽപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു കൊച്ചിന് വേണ്ടി ദാഹിക്കുന്ന ഒരു അച്ഛനും ഭർത്താവും. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷിന്റെ ഒരു ഇത് ഓക്കേ, അപ്പൊ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് അവരിത് പറയാനുള്ള ഒരു ശുഷ്കാന്തി. ആദ്യമാരി നിൽക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് പ്രശ്നമില്ല. അമ്മ പറഞ്ഞു ശരി, ഞാൻ ജയിച്ചിരിക്കുന്നു. ടീം ശരിക്കൊടുക്ക. സോ ഇന്നത്തെ ഫാമിലി റൗണ്ടിലെ മാർക്സ് ആണ് നമുക്കിനി അറിയാനുള്ളത്. രാജേഷ്, 28 out of 30. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. சிலர் சிரிப்பார், சிலர் அழுவார், நான் சிரித்து கொண்டே அழுகின்றேன். ஷக்கீல എന്ന അഭിനേത്രിയുടെ ഏറ്റവും രാജേട്ടൻ ഏറ്റവും പേഴ്സണൽ ഫേവറിറ്റ് ആയിട്ടുള്ള സിനിമ ഏതാണ്? ജീവിതം ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ ഈ വഴി മാത്രമേ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. സീഡി എടുത്തിട്ട് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ.
ഷക്കീല എന്ന ആക്ട്രസ് ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് കേട്ടു. അതിന്റെ ഒരു ചെറിയ തുടർച്ചയാണ് ഇനി നമ്മൾ കാണാനും കേൾക്കാനും ആസ്വദിക്കാനും പോകുന്നത്. ഷക്കീലയുടെ ജീവിതം നമ്മുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ്. ഷക്കീല ചെയ്തത് ശരിയാണെന്ന് വാദിക്കുന്നവരുണ്ട്, തെറ്റാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. എന്തിന് ഇത്തരം വേഷങ്ങൾ കൈകാര്യം ചെയ്തു? ജീവിതം ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ ഈ വഴി മാത്രമേ സ്വീകരിക്കാനുണ്ടായിരുന്നുള്ളൂ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യം അതായിരുന്നു. ഏഴുപേർ അടങ്ങുന്ന കുടുംബം, അച്ഛൻ ചാന്ദ് ബാഷ, അമ്മ ചാന്ദ് ബേഗം, ദാരിദ്ര്യത്തിൻ്റെ നടുവിലായിരുന്നു ഇവരുടെ കുടുംബം. അച്ഛൻ പല ബിസിനസ്സുകൾ നടത്തി പരാജയപ്പെട്ടു. ഒരു പാപ്പരായ അവസ്ഥയിൽ ഏഴുപേർ അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കാൻ അന്ന് ധീരമായ ഒരു തീരുമാനമെടുത്തു. അത്തരത്തിൽ ഒരു ത്യാഗമായിരുന്നു ഷക്കീലയുടേത്. ഷക്കീലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ മനസ്സിലോടിയെത്തുന്നത് ഒരു പാട്ടാണ്. ഷക്കീലയുടെ സ്വഭാവം, ഷക്കീലയുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കരയാറുണ്ട്, നമ്മൾ ചിരിക്കാറുണ്ട്, പക്ഷേ ചിലർ ചിരിച്ചുകൊണ്ട് കരയും, ചിലർ കരഞ്ഞുകൊണ്ട് ചിരിക്കും. ചിലർ സിരിപ്പാർ, ചിലർ സിരിപ്പാർ, ചിലർ അഴുവാർ, நான் சிரித்து கொண்டே அழுகின்றேன். சிலர் சிரிப்பார், சிலர் அழுவார், நான் சிரித்து கொண்டே அழுகின்றேன். சிலர் சிரிப்பார், சிலர் அழுவார், நான் சிரித்து கொண்டே அழுகின்றேன். சிலர் அழுவார், சிலர் சிரிப்பார், നടുതുകൊണ്ടേ സിരിക്കുന്നു. ശരിയാണോ ഷക്കീല? ഈ പാട്ടിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് ഷക്കീലയ്ക്ക് കണ്ണു നിറഞ്ഞിരിക്കുന്നു. നാണും അടിക്കടിക്ക് പാടുന്ന പാട്ട് ഇന്ന പാട്ടുതാ. ഇതൊന്നും ഇത് പറയുമ്പോ ഞാൻ പറയട്ടെ, ഷക്കീലയുമായിട്ട് ഒരു രീതിയിലുള്ള സംഭാഷണത്തിന് ശേഷം ഞാൻ പാടിയ പാട്ടല്ല അത്. ഞാൻ ഊഹിച്ചെടുത്തതാണ്, അവർ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടിയതല്ല. സത്യം, സത്യം. അപ്പോ ഷക്കീലയുടെ നേരെ ചെളിവാരി എറിയുന്നവര് ഒരുപാട് പേരുണ്ട്. അതൊക്കെ ആണെങ്കിലും ശരി, നിങ്ങൾ എന്തിന് അങ്ങനെയൊക്കെ ചെയ്തു? അങ്ങനെയുള്ള ബിറ്റുകൾ നിങ്ങളുടെ പേരിലാണെങ്കിലും ചേർത്ത് തിയേറ്ററിൽ വന്നല്ലോ. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള വേഷങ്ങളിൽ നിന്നും പിന്മാറിക്കൂടായിരുന്നോ? ഇതെല്ലാം എന്നോട് ഓട്ടോബയോഗ്രഫിയിലേ ചൊല്ലിരിക്കേ. ഓൾറെഡി നാ അത് പണത്തെ സമ്പാദിച്ചതെല്ലാം നാ ഇഴന്നിട്ടേ. സ്വന്തം അക്കാക്ക് നമ്പിട്ട് അതുക്കപ്പുറം സുത്തമാ പണം ഇല്ലാമ ഒരു 5 ഇയേഴ്സ് വീട്ടിൽ ഉക്കാണ്ടിരുന്നേ. ഓക്കേ, സ്വന്തം സഹോദരി തന്നെ ഷക്കീല പാടുപെട്ട് സമ്പാദിച്ച കാശ് മുഴുവൻ അവർ കൈക്കലാക്കി. വീണ്ടും ഒരു പാപ്പരായ അവസ്ഥയിലായിരുന്നു, ഒരു പൈസ കൂടെ കയ്യിലില്ല. 5 വർഷം ആ അമ്മ കൂടി ഈ സഹോദരിയുടെ കൂടെയാണ് നിന്നത്? ഇല്ല, അമ്മ അമ്മ സഹോദരിനെ വിശ്വസിച്ചു. വിശ്വസിച്ചു, സഹോദരി പറയുന്നെല്ലാം വിശ്വസിച്ചു, ഷക്കീല പറയുന്നത് വിശ്വസിച്ചില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാനും വിശ്വസിച്ചു, സഹോദരി വിശ്വസിച്ചു. ഒരു സുപ്രഭാതത്തിലാണ് എല്ലാം ബാങ്ക് കാലിയാണ്, ഇവിടെ ക്യാഷ് ബോക്സ് ഒന്നും ഇല്ല. അപ്പോ തെരുവിലായ അവസ്ഥ. ഷക്കീല, ഒരു ചോദ്യം, ഒറ്റക്കിരുന്ന് കരയാറുണ്ടോ നീങ്ക? ഇപ്പൊ വന്ന് അപ്പ അമ്മ അണ്ണ ഫാമിലി എല്ലാരുമേ ഓൾമോസ്റ്റ് ഇറന്നിട്ടാങ്ക. ഇപ്പൊ ഇരിക്കുന്നത് അങ്ങ് നേമാത്രം എന്നോട് സിസ്റ്ററും എന്നോട് അനിയൻ സലീം അനിയൻ അവൻ ഇരിക്കാം. അവൻ ഒന്നുതാണ് എനിക്ക് ഇന്നിക്ക് സപ്പോർട്ടാ ഇരിക്കാം. സോ അപ്പ അമ്മ ഇല്ല, യാരുമേ ഇല്ല. ഏന്നാ അത് വീട്ടിലതാണ്. ഇറ്റ്സ് ബീൻ 37 ഇയേഴ്സ് സിൻസ് ഐ എം ലിവിങ് ഇൻ ദ സെയിം ഹൗസ്. സോ നാ എല്ലാം ഒന്നാ ഇരുന്നോ ഇന്നിക്ക് നാ മറ്റൊന്നാ ഇരിക്കേ. ഏഴു പേര് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിൽ ഇന്ന് ഒറ്റയ്ക്ക് കഴിയുകയാണ് ഷക്കീല. ബാക്കിയൊന്നും പറയേണ്ട കാര്യമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പബ്ലിക് ലൈഫിലോട്ട് പോകുമ്പോൾ പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആരാധന കൂടിയിട്ടാവാം? ഞാൻ പുറത്ത് പോവേയില്ല. പുറത്ത് പോവില്ല, വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെ, അതാണ് പറഞ്ഞത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞില്ലേ എറിമി? എന്താ ഒറ്റയ്ക്ക് കഴിയാണ് ഒരു വീട്ടില്, പുറത്തിറങ്ങിയാനുള്ള അവസ്ഥ എന്ന് പറയുന്നത് അത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളല്ല. കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് എല്ലാരും ഞാൻ ഹെൽപ്പ് ചെയ്ത എനിക്ക് ഫ്രണ്ട്.
ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യില്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല അങ്ങനെയാ അപ്പോൾ മാം ഇവിടെ ഉള്ള ഈ ഒരു സമയത്ത് രാജേടാ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ ചോദിക്കാൻ പോവാണ് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാൾ കൂടിയാണ് രാജേട്ടൻ ഷക്കീല എന്ന അഭിനേത്രിയുടെ ഏറ്റവും രാജേട്ടൻ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ഏതാണ് സത്യം പറയാലോ ഞാൻ ആ സൈസ് സിനിമകളൊന്നും കണ്ടിട്ടില്ല അന്ന് സത്യം പറയാലോ പോസ്റ്റർ മാത്രം കാണാനുള്ള വിധി എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ല കണ്ടിട്ടില്ല ഗോഡ് പ്രോമിസ് കണ്ടിട്ടില്ല ഞാൻ ഇവരുടെ പടം പാത്തതും ഞാൻ ரொம்ப ഹാപ്പി ആയതും ചോട്ടാ മുമ്പേ ഇനി എന്തെങ്കിലും ഭാവിയിൽ ഒരു മാരേജ് പ്ലാനിംഗ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല മാരേജ് പ്ലാൻ ഒന്നുമില്ല ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ബീയിങ് വിത്ത് രാജേഷ് ആൻഡ് ജയദീഷ് ആൻഡ് ഓൾ യു ലവ്ഡ് ബീയിങ് ഹിയർ യെസ് ഓഫ് കോഴ്സ് ഐ ലവ് ബീയിങ് ഹിയർ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ഐ ഷുഡ് താങ്ക് കോമഡി സ്റ്റാർസ് ബിക്കോസ് ഇറ്റ്സ് ബീൻ 15 ഇയേഴ്സ് സിൻസ് ഐ എൻട്ടേർഡ് കേരള ആൻഡ് ഐ'm സോ ഹാപ്പി ഫോർ ദാറ്റ് ഓക്കേ സോ ഈ ഒരു സന്തോഷം നോട്ടിൽ തന്നെ ഷക്കീല എന്നൊരു ഡാൻസർ കൂടി നിങ്ങൾക്ക് മുൻപാകെ നിങ്ങൾ അഭിമാനത്തോടെ പ്രസന്റ് ചെയ്യാൻ പോവാണ് ക്യാൻ വി ഗെറ്റ് സം മ്യൂസിക് വന്നാലേ കാൽ രണ്ടും തന്നാലേ കാത്താ സുത്തേ ഉണ്ടൻ പിന്നാലേ கொண்ட உசி சிறப்பு விண்டோ முதுக்கு தெற்கு மரம் முழுசாச்சோரம் എന്തായാലും എല്ലാവർക്കും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഫൺ മൊമെന്റ്സ് സമ്മാനിക്കാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത ആർട്ടിസ്റ്റുകളും ഗസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തും ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ് ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് ആപ്പ് നിങ്ങളുടെ ജന്മനാൾ എന്താണെന്ന് പറയേ ജന്മനാൾ കേട്ടാ ആ കേട്ടാ 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 എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞേനെ ഭാഗ്യലക്ഷ്മിയെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പിണറായി സാർ സമ്മതിക്കോ നമ്മൾ ഈ നാട്ടിലൂടെ ഒരു സ്ത്രീക്ക് മാന്യമായിട്ട് ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ ആറ്റാ പൊങ്കലയുടെ തലേദിവസവും പിറ്റേ ദിവസവും രാത്രി എന്നാ പകലെന്താ ഓട്ട കംപ്ലീറ്റ് പെണ്ണുകൾ തന്നെ ഒരു വെള്ളൈ മഴ എങ്ക് പൊഴിയത് ഇന്ന് കൊള്ളൈ നില ഉടൽ നനയിഞ്ചത് ഡോക്ടേഴ്സ് വീട്ടിൽ മാത്രമേ മോഷ്ടിക്കാൻ കറത്തുള്ളൂ എന്നിട്ട് പിന്നെ ഈ യേശുവാസിന്റെ വീട്ടിൽ കയറി എന്തിനാ ഞാൻ ഈ ഇറക്കി അറിഞ്ഞത് പുള്ളിക്ക് ഡോക്ടർ തെറ്റിയ കാര്യം അങ്ങനെ എവിടെ മോഷ്ടിക്കാൻ കയറിയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു സത്യോട് അറിഞ്ഞില്ലായിരുന്നു നീ എവിടത്തെ സബ് കളക്ടറടി എന്താടി പോടി നിനക്ക് ബോധം ഉണ്ടാടി ഞാൻ മാട്ടുപ്പെട്ടി MLA എന്താടി നീ നോക്കണ്ട നീ ഒന്നും നോക്കണ്ട രാവിലെ തടവുകാർക്ക് ഇവിടെ ചപ്പാത്തിയും ടൈം പീസ് കറിയും കൊടുക്കാനുള്ളതാ ടൈം പീസ് അല്ല ഗ്രീൻ പീസ് കറി രണ്ടിനും പീസ് ഉണ്ടല്ലോ മാറിപ്പോയതല്ലോ ശരിക്കും നമസ്കാരം പ്രധാന വാർത്തകൾ ഒരായിരം കിനാക്കളെ കുരുന്നു കൂടു കൂട്ടിടുന്നു മോഹം കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്ക് വച്ചു മോഹം ജയിച്ചു അല്ലേ അങ്ങനല്ലേ പാടുള്ളൂ അതെ വലിയ ആളല്ലേ നിങ്ങൾ പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ